ഇങ്ങനെ ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വരികയാണ് നമ്മളുടെ മേൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴും നമ്മളിൽ ഒരു വർഗീയ കോമരം ഉണ്ടോ എന്ന് ഒരു ഒരു സംശയം പലപ്പോഴും ഞാൻ പലപ്പോഴും എന്നെ തന്നെ വിശകലനം നടത്താറുണ്ട്. അതേപോലെ തന്നെ അവനവന്റെ മതത്തിന്റെ ഉള്ളിലും വിശകലനം നടത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 92 ബാബരി മസ്ജിദ് തകർന്ന ആ സമയത്ത് ഞാൻ ഇവിടെ ഇല്ല. വിആർപി ഭാസ്കർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പുറത്തായിരുന്നു. അന്ന് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു മുസ്ലിം പ്രദേശത്താണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പല സ്റ്റേറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങൾ പല സ്റ്റേറ്റുകളിലുള്ള ഡോക്ടർമാർ തമ്മിൽ ചർച്ച ചെയ്യുമ്പോൾ, ഭീകരമായ അനുഭവങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, എന്റെ കേരളം അങ്ങനെയല്ല, എന്റെ കേരളം വ്യത്യസ്തമാണ് എന്ന് ഞാൻ അവരോട് വാദിക്കാറുണ്ടായിരുന്നു. അന്ന് എന്റെ അനുജത്തി ബാംഗ്ലൂരിൽ അവന്റെ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ബാംഗ്ലൂരിലായിരുന്നു. അവള് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറയും, ഭയങ്കര കഷ്ടാണ് ദേവിത്ത എന്നാണ് വിളിക്കാറ്, മുസ്ലിങ്ങൾ ഭീകരമായിട്ട് മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയൂ, മിണ്ടാതിരുന്നോളൂ, ഊതിപ്പെരുപ്പിച്ച് വലുതാക്കണ്ട, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നീ കൂട്ടി പറയുന്നതാണ് എന്ന് ഞാൻ അന്ന് വാദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്കിപ്പോ അത്രയും ആത്മവിശ്വാസത്തോടു കൂടി അത് പറയാൻ പറ്റില്ല. എന്റെ കേരളം എന്നും എനിക്ക് പറയാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ കാര്യം ഊതി വീർപ്പിക്കണ്ട എന്നുള്ള കാര്യവും അത്ര ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ ഇന്ന് എനിക്ക് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും നമ്മൾ പറയാതിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നുന്നു. ന്യൂനപക്ഷങ്ങൾ തീർച്ചയായിട്ടും മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട്, ആഗോളവ്യാപകമായിട്ട് തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം. ഷാറൂഖ് ഖാന് വിമാനത്താവളത്തിലുണ്ടായ പ്രശ്നങ്ങൾ നമുക്കറിയാം. എന്തിനാ അങ്ങോട്ടൊക്കെ പോകുന്ന, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്ന പല കാരണങ്ങൾ കൊണ്ട് നമ്മളതൊക്കെ വിശ്വസിക്കേണ്ടി വരുന്നുണ്ട്. അതൊക്കെ യാഥാർത്ഥ്യവുമാണ്, പല കാര്യങ്ങളും യാഥാർത്ഥ്യം തന്നെയാണ്. പല സ്ഫോടന പരമ്പരകൾ, വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ, ഗുജറാത്ത് സംഭവിച്ചു, അതിനുശേഷം മുസഫർനഗർ സംഭവിച്ചു, അവിടെ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ അവരുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. 90s ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുമ്പോഴൊക്കെ എന്റെ വീടിന്റെ അടുത്തുള്ള അയൽക്കാരി ഒരു സാധാരണ സ്ത്രീ പറയുമായിരുന്നു, അന്ന് നേതാവ് വന്ന് പ്രസംഗിച്ചു, നമ്മള് കരുതിയിരിക്കണം, നമ്മള് ശക്തരായിരിക്കണം. ഞാൻ പറയും, എന്താണ് ഈ പറയണത്, നമ്മള് കരുതിയിരിക്കണം, നമ്മള് ശക്തരായിരിക്കണം, നമ്മള് ആയുധം പോലും സംഭരിക്കണം എന്നുള്ള രീതിയിൽ പ്രസംഗിച്ചതായിട്ട് കേട്ടപ്പോൾ അന്ന് ഞാൻ ഞെട്ടിത്തെറിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു മതേതരവാദികളായിട്ട് നിൽക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഒരു മുസ്ലിം ആയാലും ശരി, ഒരു ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും ഒക്കെ ശരി തന്നെ, മതേതരവാദികൾ നിരന്തരം പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിൽ മതേതരവാദികളാണെന്ന് പറയാൻ ഒരു പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ യഥാർത്ഥ മതേതരവാദികളും വല്ലാതെ പിടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഒരുപക്ഷെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയൊക്കെയോ ഓരോ താവളങ്ങളിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതും സത്യമാണ്. ഹിന്ദുത്വത്തിന്റെ കാര്യം എനിക്ക് ഹിന്ദുത്വത്തിനെ പറ്റി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, ഞാൻ പറയും. ആ ഒരു സാധാരണ ജനസാമാന്യം ആ ഒരു ഹിന്ദുത്വത്തിന്റെ ഒരു താവളത്തിലേക്ക് നീങ്ങിപ്പോകാനുള്ള എല്ലാ സാധ്യതകളും ഇന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്ന ഇന്ത്യക്ക് ഹിന്ദുത്വത്തിലേക്കുള്ള വഴി വളരെ എളുപ്പമാണെന്ന്, വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ ആലോചിച്ചാൽ എളുപ്പത്തിൽ അങ്ങനെ ഒരു ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങളെ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ്. കാരണം 47 ഇന്ത്യ വിഭജിച്ചു, പാകിസ്ഥാൻ ഉണ്ടായി, ഇന്ത്യ ഉണ്ടായി, ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഒരു സാധാരണ ജനസമൂഹം ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നിരന്തരം സംഭവിച്ചുകൊണ്ടും ഇരിക്കുന്നുണ്ട്. മറ്റുള്ളവർ വിദേശികൾ, അവർ ശക്തരാവുന്നു, നമ്മളും ശക്തരാവണം, നമ്മൾ എന്തുകൊണ്ട് ശക്തരായിക്കൂടാ എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് വേറെ എവിടെയൊന്നുമല്ല, ഗീതാജ്ഞാന യജ്ഞങ്ങളിലാണ്. ഞാൻ മതേതരമായിട്ട് ചിന്തിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ വിശകലനം ചെയ്യാറുണ്ട്. പക്ഷേ എങ്കിലും ഇതൊക്കെ പഠിക്കുക
എനിക്ക് ആഗ്രഹമുണ്ട് ഇതൊക്കെ പഠിക്കാനും. ഇത് എന്റെയും കൂടിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. മഹാഭാരതം എന്റെ കൂടിയാണ്, രാമായണം എന്റെയും കൂടിയാണ്, ഉപനിഷത്തുകൾ എന്റെയും കൂടിയാണ്, ഭഗവത്ഗീത എനിക്ക് അറിയണമെന്നുണ്ട്. ഞാൻ ഗീതാജ്ഞാനയജ്ഞത്തിന് പോയി, പലരും അത്ഭുതത്തോടെ നോക്കി, ഡോക്ടർ എന്താ ഇവിടെ, ഡോക്ടർ എന്താ ഇവിടെ എന്ന് ചോദിക്കുകയുണ്ടായി. ചെന്നിരുന്ന് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാനിവിടെ ഇരിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിൽ അവിടെ ഒരു മാനവികതയല്ല അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സന്യാസിമാർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സാമുദായികത തന്നെയാണ്. എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടതാണ്, മറ്റു സമുദായങ്ങൾ ശക്തരാകുന്നു, നമ്മൾ എന്തുകൊണ്ട് ശക്തരായിക്കൂടാ? ഇതാണ് ഒരു സന്യാസി പറയേണ്ട വാചകങ്ങളാണിത്.